നമസ്കാരം. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഡ്രൈവിംഗ് ടിപ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പലപ്പോഴും ടെസ്റ്റിന് പോകുമ്പോൾ ടെസ്റ്റ് ഫിയർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ടെസ്റ്റ് എന്താകും, ഈ എക്സാമിനോട് നമ്മൾ എങ്ങനെ നോക്കും. പലപ്പോഴും നമ്മളൊരു എക്സാമിൻ എന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മറ്റോ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മുടെ സ്ഫടികത്തിൽ വരുന്ന നമ്മുടെ തിലകനൊക്കെ പോലെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അത് നാച്ചുറലാണ്, നമുക്ക് ആ ഒരു പേടിയുള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ നമുക്കിതെങ്ങനെ ഡീൽ ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള എക്സാമിനേഴ്സ് ഉണ്ട്. ചിലർ വളരെ ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും, ചിലർ വളരെ പ്രൊഫഷണൽ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊഫഷണൽ ആയിരിക്കുന്നവരെ നമ്മൾ പറയുന്നത് ദേ ഗോ ബൈ ദ ബുക്സ്. അതായത് അവരുടെ കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് പറയേണ്ടടുത്ത് പ്ലീസും താങ്ക് യു എന്ന് അവർ പറയില്ല. ഫ്ലോ ടു ദ ലെഫ്റ്റ്, ടേക്ക് ദ നെക്സ്റ്റ് റോഡ് ഓൺ ദ റൈറ്റ് എന്നുള്ള സ്ട്രൈറ്റ് ആൻഡ് സ്റ്റഡി ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെന്തോ റൂഡായിട്ട് പറയുന്ന പോലെ ഫീൽ ചെയ്തെന്ന് വരാം. സി ഇറ്റ്സ് ആക്ച്വലി ദേ ആർ ഡീലിംഗ് പ്രൊഫഷണലി. അതേസമയം ചിലർ ഇത്തിരി കൂടെ ഒരു മയമുണ്ടാകാം, അതായത് ഇത്തിരി കൂടെ ഫ്രണ്ട്ലി ആയിരിക്കാം. ഇങ്ങനെയുള്ള എക്സാമിനേഴ്സ് ചിലപ്പോൾ ടെസ്റ്റിലിരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ഓക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചെറുതായിട്ട് നമ്മൾ ഇത്തിരി ഒന്ന് പാനിക് ആവുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ സംസാരിക്കും, എവിടെയാണ് താമസിക്കുന്നത്, അപ്പം നമ്മളൊന്ന് റിലാക്സ് ആക്കാനായിട്ട്. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സെൻറ്ററിലേക്ക് കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ ആ എക്സാമിനോട് ഒരു നല്ലൊരു സ്മൈൽ, ഒരു പ്ലസൻനെസ്സോടെ ഒരു ഹായ് ഹലോ പറയുക. പിന്നെ നമ്മൾ ഈ വണ്ടിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ഈവൻ നമ്മുടെ കാര്യങ്ങൾ പറയാം. സി ഫോർ എക്സാമ്പിൾ, എനിക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമാണ്, എനിക്ക് ആക്സെൻ്റാണ്, ലാംഗ്വേജ് മനസ്സിലാക്കാം. പലരും എന്നോട് പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് പെട്ടെന്ന് അവർ പറയുന്ന എന്താണെന്ന് മനസ്സിലാകില്ല, അതാണ് എൻ്റെ ഒരു ടെൻഷൻ. അതേ ടെൻഷൻ നമ്മൾ അവരോട് പറഞ്ഞാൽ മതി, എനിക്ക് ഇത്തിരി ടെൻഷനുണ്ട്, അതിൻ്റെ കൂടെ എനിക്ക് ലാംഗ്വേജിൻ്റെ ചില ആക്സെൻസ് എനിക്ക് മനസ്സിലാവില്ല, സോ ഇഫ് ദാറ്റ്സ് ഓക്കെ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാമെന്ന് ചോദിച്ചാൽ അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കുക. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒരു പാസഞ്ചറായിട്ട് ഒരാൾ, നമുക്കാണ് വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ളത്, വഴിയിൽ നിന്നും ഒരാൾ നമ്മുടെ വണ്ടിയിൽ കയറുന്നു, ആ ആൾ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടവരെ എത്തിക്കുന്നു, എത്തിച്ചു കഴിയുമ്പോഴത്തേക്കും അവരെ ലൈസൻസ് നമ്മുടെ കൈ തരുന്നു. അപ്പോൾ എല്ലാം നമ്മുടെ അപ്രോച്ചാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളവരെ ഒരു നോർമൽ ആളായിട്ട് കണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മളെ കാമായിട്ട് ഡീൽ ചെയ്താൽ ഡെഫിനറ്റ്ലി പാസ്സാവാം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം.